കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഓണം സ്പെഷ്യലായിട്ട് നല്ല സദ്യ സ്റ്റൈൽ ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ശരിക്കും നമ്മൾ വറുത്തരച്ച് തയ്യാറാക്കുന്ന ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. നല്ല വരട്ടി വെച്ചിട്ടുള്ള ഒരു മസാലക്കറിയാണ്. പിന്നെ എനിക്ക് നിങ്ങളടുത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. പ്രസ്റ്റീജിന്റെ നല്ല അടിപൊളി ഒരു ഓണം കോണ്ടസ്റ്റ് വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പോ എങ്ങനെയാണ് നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് മസാലക്കറി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റും കൂടി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റും കൂടി ചേർത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇന്ന് ഞാൻ കറി ഉണ്ടാക്കുന്നത് പ്രസ്റ്റീജിൻ്റെ ഒരു പ്രഷർ കുക്കറിലാണ് കേട്ടോ. പ്രസ്റ്റീജിൻ്റെ ഹാൻഡി പ്രഷർ കുക്കറാണിത്. കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിക്കുന്നതാണ്. ഇപ്രാവശ്യം ഓണത്തിന് നല്ല ഓഫർ ഉള്ളതുകൊണ്ട് എന്തായാലും വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. നല്ല സ്മൂത്ത് ഫിനിഷുള്ള ഹാൻഡിലും ലിഡും ഒക്കെയാണ് വരുന്നത്. അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഗ്യാസ്കറ്റും, അതുപോലെ കുക്കറിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, നല്ല ഫിനിഷോടുകൂടി നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ ഈ ഒരു പ്രഷർ കുക്കർ. ഇത് നമുക്ക് ഇൻഡക്ഷൻ സ്റ്റൗവിലും കൂടി യൂസ് ചെയ്യാം കേട്ടോ. അതിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ കുക്കറാണ്. അപ്പോൾ ഈ ഒരു പ്രഷർ കുക്കർ ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് ഉരുളക്കിഴങ്ങ് മസാലക്കറി റെഡിയാക്കുന്നത്. അപ്പോൾ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചൂടായ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തത്. കൂടുതൽ വെളിച്ചെണ്ണ ആവശ്യമില്ല, ഒരു 3/4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. അതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങയും കുറച്ചൊരു 5-6 ഇല മാത്രമുള്ള കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് വറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുക്കാനായിട്ട്. ഈ തേങ്ങ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അതിൻ്റെ ഉൾഭാഗം പോലും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന രീതിയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ചധികം സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ഇതിൽ എണ്ണ ചേർത്തിട്ടുള്ളെങ്കിൽ പോലും ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ തേങ്ങയിലുള്ള എണ്ണയൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഇതാ നല്ല കളറ് മാറി വരുന്നുണ്ട്. ഇത്രയൊന്നും പോരാട്ടോ, ഇതുപോലെ ഇത്രയും ഡാർക്ക് കളറായിട്ട് നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ നല്ല കളറും ടേസ്റ്റും നമ്മുടെ കറിക്കും ഉണ്ടാവുള്ളൂ. ആ ഒരു വറുത്തരച്ച ചിക്കൻ കറിയുടെ ഒക്കെ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ ഇത്രയും നല്ല ഡാർക്ക് കളറാകുന്നതുവരെ വറുത്തെടുക്കുക. നല്ല ബ്രൗണായി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വറുത്തെടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ടങ്ങ് വറുക്കുക. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് വീണ്ടും നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. എന്നിട്ട് തണുത്ത് റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ ഞാനിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ അരച്ച് ഒരു ബൗളിലാക്കി വെച്ചിരിക്കുകയാണ്. വെള്ളം ഒരുപാട് ചേർക്കേണ്ട, കുറച്ച് അരക്കാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്തിട്ട് നല്ല കട്ടിയിൽ തന്നെ അരച്ച് എടുത്ത് വെക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു മിക്സിയിലിട്ട് അരച്ച് ഇതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 സവാള ചേർക്കാം. സവാള ചേർത്തിട്ട് എണ്ണയിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി നമ്മുടെ സവാള കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കുക്കറിലായതുകൊണ്ട് ഒരുപാടൊന്ന് വഴറ്റാൻ നിൽക്കണ്ട. ആ ഒരു സമയത്ത് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റുക. പിന്നീട് നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ചേർക്കാം. ഇത് രണ്ടും ചേർത്തിട്ടും കുറച്ച് സമയം ഒരു 30-40 സെക്കൻഡ്സ് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഈ ഒരു ബൗളിലേക്ക് തന്നെ ഒരു 1/3 കപ്പ് വെള്ളം എടുത്തിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങയുടെ 1/2 പാൽ ചേർക്കുന്നതാണ് നല്ലത്, അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ അതിൽ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് എല്ലാം കൂടി നമ്മുടെ കറിയിൽ ഒഴിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഞാനൊരു 1/2 കപ്പ് വരെ വെള്ളവും 1/2 കപ്പ് തേങ്ങാപ്പാലുമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെക്കാം. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ മാത്രം വേവിക്കുക. ഒറ്റ വിസിൽ മതി കേട്ടോ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തുടഞ്ഞു പോകും, അപ്പോൾ കറിക്ക് ടേസ്റ്റ് അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒറ്റ വിസിൽ മാത്രം മതി കേട്ടോ. അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിലിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ പ്രഷറൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൽ എയറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അധികം വെള്ളം ഒഴിച്ചില്ലല്ലോ. അതേസമയം നമ്മൾ കുക്കറിലല്ല, സാധാരണ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വെള്ളം വേണ്ടി വരും വേവാനായിട്ട്. കുക്കറിലാകുമ്പോൾ ഇത്രയും വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ചിക്കൻ മസാലപ്പൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറി സെർവ് ചെയ്യാം. അപ്പോൾ ഓണസദ്യയിലെ ഒരു പ്രധാന ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ഒരു ചിക്കൻ കറിയുടെ ഒക്കെ ഒരു അല്ലെങ്കിൽ ഒരു നോൺ വെജ് വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി മസാലക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഉരുളക്കിഴങ്ങ് മസാലക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ പ്രസ്റ്റീജിന്റെ ഓണം കോണ്ടസ്റ്റിൽ പങ്കെടുത്ത് സമ്മാനം നേടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. TTK പ്രസ്റ്റീജ് എന്ന് പറയുന്ന അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം. അപ്പോൾ അവരുടെ പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഉണ്ടാക്കുന്ന നല്ല ഹെൽത്തി റെസിപ്പീസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഈ പ്രസ്റ്റീജിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഷെയർ ചെയ്യണം. അത് ഷെയർ ചെയ്യുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഹാഷ്ടാഗ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് അതൊന്ന് ടാഗ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി, നിങ്ങൾക്ക് നല്ല അടിപൊളി സമ്മാനം കരസ്ഥമാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.